ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് മറാത്ത സാമ്രാജ്യം അല്ലെങ്കിൽ മറാത്ത കോൺഫിഡറസിയെ കുറിച്ചാണ്. 18th century ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലെ പല പ്രദേശങ്ങളും മറാത്ത എംപയറിന് കീഴിലായിരുന്നു. ശക്തിക്ഷയിച്ച മുഗൾസിന്റെ കോർട്ടിലെ കിങ് മേക്കർമാരായി മറാത്തസ് മാറി. 1645 ആരംഭിച്ച ഈ എംപയർ ഇന്ത്യയിൽ അവസാനിച്ചത് 1818. മൂന്നാം പാനിപ്പട്ട് യുദ്ധത്തിൽ അഹമ്മദ് ഷാ അബ്ദാലിയിൽ നിന്നേറ്റ പരാജയം ഈ എംപയറിൻ്റെ ഇന്ത്യയിലെ വളർച്ചയ്ക്ക് തടയിട്ടു. ഈ യുദ്ധത്തിൽ മറാത്താസിനെ നയിച്ചത് സദാശിവ റാവു ആണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ യുദ്ധം ഇന്ത്യ ആര് ഭരിക്കണമെന്നല്ല, ഇന്ത്യ ആര് ഭരിക്കേണ്ട എന്ന് തീരുമാനിച്ച യുദ്ധമാണ്. ഈ വാറിൽ അഹമ്മദ് ഷാ അബ്ദാലിക്ക് അവധിൻ്റെ നവാബായ ഷൂജാ ഉദ്ദവളയുടെ സഹായം ലഭിച്ചു. പക്ഷേ നേരെ മറിച്ച് മറാത്താസിന് രജപുത്തിൻ്റെയോ ജാത്തിൻ്റെയോ സഹായം ലഭിച്ചില്ല. സോ ഷൂജാ ഉദ്ദവളയുടെ സഹായത്തോടെ അഹമ്മദ് ഷാ അബ്ദാലി ഒരു ഇസ്ലാമിക് ആർമീനെയാണ് അണിനിരത്തിയത് മറാത്താസിന് എതിരെ. ചൗത്ത് എന്ന ടാക്സിൻ്റെ പേരിലാണ് രജപുത്തും മറാത്താസും തമ്മിൽ സംഘർഷം ഉടലെടുത്തത്. ഈ ടാക്സ് രജപുത്ത് മറാത്താസിന് കൈമാറിയില്ലെങ്കിൽ അവർ രജപുത്തിൻ്റെ ടെറിട്ടറിയിൽ ആക്രമണം അഴിച്ചുവിടും. ഇനി ജാട്സിൻ്റെ കേസെടുത്താൽ അവർക്ക് ഡൽഹി ഭരിക്കാനുള്ള മോഹത്തിന് മറാത്താസിൻ്റെ പിന്തുണ ലഭിച്ചില്ല. മറാത്താസ് എപ്പോഴും ഫേവർ ചെയ്തത് അവരുടെ കയ്യിലെ കളിപ്പാവകളായ മുഗൾസിനെയാണ്. അതുപോലെ തന്നെ ചൗത്ത്, സർദേശ്മുഖി എന്നീ ടാക്സുകൾ പിരിക്കുവാനുള്ള അവകാശം മുഗൾസിൽ നിന്ന് നേടിയെടുത്തപ്പോൾ അതിന് ബദലായി എക്സ്റ്റേണൽ ഇൻ്റേണൽ ത്രെഡ്സിൽ നിന്ന് മുഗൾസിനെ സംരക്ഷിച്ചു കൊള്ളാമെന്ന് മറാത്താസ് സമ്മതം മൂളിയിരുന്നു. ഈ പരാജയത്തിന് ശേഷം പേശ്വ മാധവറാവു ഫസ്റ്റിൻ്റെ കീഴിൽ ഉയർത്തെഴുന്നേറ്റ മറാത്താസിന് 27th അദ്ദേഹത്തിൻ്റെ മരണം വലിയ ആഘാതമായി മാറി. ഇതോടെ ഈ കോൺഫിഡറസിയുടെ മേലുള്ള പേശ്വാസിൻ്റെ സ്വാധീനം കുറഞ്ഞു. നമ്മൾ ഈ കോൺഫിഡറസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗെയ്ക്വാദ് ഓഫ് ബറോഡ, ബോൺസിലെ ഓഫ് നാഗ്പൂർ, ഹോൾക്കർ ഓഫ് ഇൻഡോർ, സിന്ധ്യാസ് ഓഫ് ഗ്വാളിയാർ, പിന്നെ പേശ്വാസ് ഓഫ് പൂന. ചില സാഹചര്യങ്ങളിൽ പ്രധാനമായും ഇംഗ്ലീഷിനെ നേരിടാൻ ഇവർ ഒരുമിച്ചെങ്കിൽ പോലും തമ്മിൽ തമ്മിലുള്ള വൈര്യം ശക്തിക്ഷയത്തിന് വഴിവെച്ചു.